ഇന്ന് നമുക്ക് ഈന്തപ്പഴം വെച്ചിട്ടുള്ളൊരു ഐറ്റം ആയാലോ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ ഹൽവയാണ് ഈന്തപ്പഴം വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതിൽ പഞ്ചസാരയോ അതുപോലെ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോഗ്രാമോളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് നന്നായി നമ്മൾ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിത് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക അപ്പോഴേക്കും ഈ ഒരു ഈന്തപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റി കളയണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഈ കുരു മാറ്റിയിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് എല്ലാം ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴത്തെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നിങ്ങൾക്ക് അരയ്ക്കാൻ ഇത് പോരാ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കൊരു ചെറിയ ബൗൾ എടുക്കാം അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലേക്ക് ഒരു കാക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു അരിപ്പൊടി കട്ടയിലാണ്ട് കലക്കിയെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഇത് നമുക്ക് പിന്നെയാണ് ആവശ്യം വരുന്നത് അപ്പം നമുക്കത് മാറ്റി വയ്ക്കാം ഞാനൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഹൽവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച നെയ്യിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂണോളമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലും കുറച്ച് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എത്രത്തോളം വേണം എന്നുള്ളത് ഞമ്മൾ ആദ്യം ഒഴിച്ച ഒരു ടീസ്പൂൺ നെയ്യിൽ ഈ ഈന്തപ്പഴം നമ്മളൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നത് അതിന് ശേഷം മാത്രം അതായത് ഈ ഒരു ഈന്തപ്പഴത്തിന്റെ കളർ ഒരു ഡാർക്കായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയുടെ ഒരു മിക്സ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് എപ്പോഴും ഹൽവ തയ്യാറാക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ നമ്മൾ ടീ മാറ്റി കൊടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ടും ഇടക്കിടക്ക് നമ്മൾ ഇതുപോലെ ഒരു ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതിയാവും നെയ്യ് കണക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ രണ്ട് മിക്സും കൂടെ നന്നായിട്ട് ഒന്ന് കട്ടിയായി വരുന്ന ഒരു പരുവത്തിൽ നമ്മൾക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ വെളുത്ത എള് ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ ക്യാഷ്വിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഇങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി ലാസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നമ്മൾ ചേർക്കുന്നതിനനുസരിച്ചാണ് ഇത് ശരിക്കും കട്ടിയായിട്ട് വരുന്നത് കേട്ടോ കട്ടിയായിട്ട് വന്നിട്ട് ഇതുപോലെ നമുക്ക് ബോൾ പരുവത്തിൽ ആയി വരുന്ന സമയത്താണ് നമുക്ക് ഹൽവ റെഡി ആയി എന്ന് മനസ്സിലാക്കാം ുന്നത് ഇനി നിങ്ങളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നത് ആ പാത്രം ഒന്ന് നമ്മളൊന്ന് നെയ് തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ചുകൂടെ ഞാൻ വെളുത്തെള്ളി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനൽ ആണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം ഞാൻ ഇവിടെ മൂന്ന് പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് പാത്രത്തിലേക്ക് ഇത് ഉണ്ടായിട്ടുള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ ഏത് പാത്രമാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ആക്കിയതിനു ശേഷം നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ ഭാഗം ഒന്ന് നെയ്യാക്കിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നെയ്യാക്കിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് നല്ല സുഖമായിരിക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടെ വെളുത്തെള്ളു തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ മുകൾ ഭാഗത്ത് വെളുത്ത വെളുത്തെള്ള ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒന്ന് പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറച്ചറിൽ തന്നെ വെക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ താഴെ തട്ടിൽ വെച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കതിൽ നിന്ന് ഇതുപോലെ എടുക്കാം ാവുന്നതാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ് ഈ ഒരു ഹൽവയിലേക്ക് നമ്മൾ പഞ്ചസാരയോ അതുപോലെ ശർക്കരയോ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ഇത് കഴിക്കാവുന്ന ഒരു ഹൽവ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്